കോഹിനൂർ ജംസ് നിങ്ങളുടെ എന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും നിർദ്ദേശം നൽകുന്നു പ്രശസ്ത ആശോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. തത്സമയം പ്രശസ്ത ആശോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് വേണ്ടി തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് ആരംഭിക്കാം. ഇന്ന് ഞായറാഴ്ച. ഇന്നത്തെ നിറം ചുവപ്പാണ്. ഇന്നത്തെ നമ്പർ 1. ഇന്ന് 1190 ആണ്. തുലാമാസം 16 ചതയൻ നക്ഷത്രമാണ്. 38 നാഴിക 8 വിനാഴികയ്ക്കുണ്ട്. ഈ നക്ഷത്രക്കാർ സർക്കാരപ്രിയരായിരിക്കും. പൊതുവെ ആരോടും അഹിതമായി പെരുമാറാനോ സംസാരിക്കാനോ ഇവർ ഒരുമ്പെടാറില്ല. ആശ്രിത വാത്സല്യം, ഔദാര്യം, പെരുമാറ്റത്തിലുള്ള യോഗ്യത എന്നിവയുള്ളവരാണ്. പിതാവിനെ കൊണ്ട് വലിയ പ്രയോജനമില്ലെങ്കിലും മാതാവിനെ കൊണ്ട് നല്ല പ്രയോജനം ലഭിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ മാതൃഗുണം കൊണ്ട് സന്തോഷിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരും കൂടാണ്. വേദനകളോ വിഷമങ്ങളോ സഹിക്കാൻ ഇവർക്ക് ശക്തി കാണുകയില്ല. പ്രസന്നമായ ഒരു മുഖഭാവം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. പ്രവർത്തന രംഗങ്ങളിൽ ശോഭിക്കുന്നവരാണ്. ഇന്ന് മുതൽ കണ്ടകശനി തുടങ്ങുകയാണ്. ഈ കണ്ടകശനിയെ പറ്റി പറയുമ്പം എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് 4:30 ശനി തുലാം രാശിയിൽ നിന്ന് വൃശ്ചം രാശിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരു വലിയൊരു ആശ്വാസം, അതായത് കണ്ടശനി അല്ലെങ്കിൽ ഏഴശനി കഴിയുന്നു. കോടിക്കണക്കിന് ആൾക്കാർക്ക് കണ്ടശനി തുടങ്ങുന്നു അല്ലെങ്കിൽ ഏഴശനി തുടങ്ങുന്നു. അത് ഏഴശനിയുടെ വിവിധ ഘട്ടങ്ങളിലായിരിക്കും. ചിലർക്ക് ഇപ്പം തന്നെ 2.5 വർഷമായിരിക്കും, ചിലർക്ക് 2.5 വർഷമായിരിക്കും, ചിലർക്ക് 3.5 വർഷമായിരിക്കും. ഏതായാലും ഇന്നത്തെ വൈകുന്നേരം 4:30 ആ മാറ്റം അനവധി ആൾക്കാർക്ക് നന്മയും തിന്മയും പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കണ്ടശനി ഏഴശനി തുടങ്ങുന്നവർ വളരെ കരുതിയിരിക്കുക, മറ്റുള്ളവർക്ക് വളരെ ആശ്വാസം പകരുന്നതാണ്. അതിൽ നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ഓക്കെ. നമസ്കാരം. നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം നിർദ്ദേശം നൽകുന്നു പ്രശസ്ത ആശോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്തിന് മുമ്പായി NTP എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം. നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. പേര് പ്രവീൺ. പ്രവീൺ. അതെ. ഡേറ്റ് ഓഫ് ബർത്ത് 1 March 1976. March 1, 1976. സ്ഥലം? സ്ഥലം സ്ഥലം എറണാകുളം. സമയം? സമയം കൂടെ പറഞ്ഞോളൂ. വെളുപ്പിന് 4:00 to 5:00 ഇടയ്ക്ക്. ചതയം നക്ഷത്രമാണോ? ചതയം ചിത്തിരയല്ലേ? അല്ല, ഈ ഡേറ്റ് ചതയമാണ്. ഈ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉള്ളതെങ്കിൽ ഇപ്പം കണ്ടകശനി തുടങ്ങുകയാണ്. ചതയം വെച്ചാണ് ഞാൻ പറയുന്നത്. ചതയക്കാർക്കെല്ലാം ഈ ഡേറ്റ് ഓഫ് ബർത്ത് ചതയം തന്നെയാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്തുകാർക്ക് ഇന്ന് മുതൽ കണ്ടകശനി തുടങ്ങുകയാണ്. അടുത്തൊരു 2.5 വർഷത്തേക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. അതേസമയം ഇത് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതിനകത്ത് ശനി ദശ കൂടെ നടക്കുകയാണ് ജനിച്ച സമയത്തെ ഗ്രഹനില അനുസരിച്ച്. അപ്പം ഈ കാലഘട്ടം വളരെയധികം അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഉപവാസം നടത്തുക, ദൈവികമായ കാര്യങ്ങളിലെല്ലാം ഇടപെടുക, അതുപോലെ ഒരു ഭാഗ്യരത്നം, അത് മരതകമാണ്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ നിൽക്കുന്നത് ശനിയുടെ വീട്ടിലാണ്, നീചഗ്രഹത്തിൻ്റെ വീട്ടിലാണ്. മാത്രമല്ല രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മരതകം ധരിക്കുന്നത് ഈ ഇതിൻ്റെ കാഠിന്യമെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. 3 to 4 വരെ കാരറ്റ് വലതു കയ്യിൽ,
ചെറുപല്ല് ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഈ ഖണ്ഡശനിക്ക് ശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഈ ശനി പോലും ശനി ആണെങ്കിൽ പോലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇതിനകത്ത് വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്, ശുക്രന് അനുകൂല സ്ഥാനത്താണ്, അതുപോലെ ചൊവ്വ പോലും അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഭാവി ഏതായാലും നല്ലതാണ്, പക്ഷേ ഈ ഖണ്ഡശനി കാലം കഴിയണം. വിവാഹജീവിതം ഇതിനകത്ത് ഏഴാം ഭാവത്തിൽ ശനിയാണ്, അത് വിവാഹം കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ ഈ ഖണ്ഡശനിക്കാലത്ത് പല അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ കരുതിയിരിക്കേണ്ടതാണ്. പ്രവീണിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ അനുകൂല രത്നം സംഖ്യ നിറം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും പ്രശ്ന ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം നിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. വൈഷ്ണവി, വൈഷ്ണവി പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? 23/9/1989 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. സമയം ഉച്ചയ്ക്ക് 2 മണി. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. എറണാകുളം. തിരുവാതിരയാണോ? 23/9/1989. 23/9/1989 എന്ന് പറയുന്നത് തിരുവാതിരയാണ് വരുന്നത്. 2 PM എറണാകുളം. പുണർഗം തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, തിരുവാതിര പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണ്. അപ്പം തിരുവാതിര തന്നെയാണ്, കാരണം പുണർഗം തുടങ്ങിയിട്ടില്ല. കാരണം ഇത് മൂന്നാമത്തെ പാദം, മൂന്നാം പാദം എന്നാണ് പറയുക. നാലാം പാദം കഴിഞ്ഞ് അവൻ്റെ അവസാനമൊക്കെ എത്തുകയാണെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം. അപ്പം ഇതിപ്പോൾ മൂന്നാം പാദമാണ്, അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് തിരുവാതിര തന്നെയാണ്. അപ്പം തിരുവാതിരക്കാർക്കെല്ലാം ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷങ്ങളൊക്കെ ഇന്ന് മാറുകയാണ്. അപ്പം പൊതുവെ ഇനി അനുകൂലമായ കാലഘട്ടമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഇതിനകത്ത് ശനിദശ നടക്കുന്നുണ്ട്, പക്ഷേ ആ ശനിദശ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. കാരണം ശനി നിൽക്കുന്നത് ഒരു ബന്ധുക്ഷേത്രത്തിലാണ്. ശനിദശ 2030 വരെയുണ്ട്, പക്ഷേ അത് മോശമായ ഒരു ശനിദശയല്ല. അതുകൂടാതെ വിവാഹം അപ്പം അത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് 7ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്, അതൊരു ബന്ധുക്ഷേത്രത്തിലാണ്. അപ്പം ഇനി ഈ ഖണ്ഡശനി കഴിയുന്നത് കൂടി നാളെ മുതൽ വിവാഹ ജീവിതത്തിലും ആ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത് കുറഞ്ഞു 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 വരും. പിന്നെ പഠിത്തം ഇപ്പോൾ ഹയർ സ്റ്റഡീസിനെ പുറത്ത് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഈ ഖണ്ഡശനി കഴിഞ്ഞുകൊണ്ട് അതെല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും അത്യുച്ച ക്ഷേത്രത്തിലാണ്, ഉച്ചക്ഷേത്രത്തിലാണ്. അപ്പം അതിനെല്ലാം പോകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. മാത്രമല്ല നല്ലൊരു യോഗം ഇതിനകത്തുണ്ട്, മാളവീയ യോഗം എന്ന് പറയുന്നത്. അപ്പം അത് നല്ലൊരു യോഗമാണ്, ഗജകേസരി യോഗമുണ്ട്. ഇങ്ങനെ നല്ല യോഗങ്ങളൊക്കെയുള്ള ജാതമാണ്. അപ്പം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു ജാതമാണ്. അത് ഇതാണ് എൻ്റെ കാരണം, ഖണ്ഡശനിയാണ്. അത് ശരിക്കും അത് രണ്ടുപേരും കൂടെ ജാതം നോക്കിയാൽ മാത്രമേ അതിൻ്റെ കാരണങ്ങൾ മുഴുവനായിട്ട് പിടികിട്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ മാത്രം പുനർവിവാഹത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവോ? ഇല്ല, പ്രശ്നമില്ല. അല്ല, അങ്ങനെ ഒരു ആലോചന വരുവാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ എത്തുകയാണെങ്കിൽ അതിനൊന്നും വലിയ പ്രശ്നമൊന്നും വരത്തില്ല അതിനകത്ത്. നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, കാരണം അതിനകത്ത് മാളവീയോഗമുള്ള ആള്, ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും മാളവീയോഗമുള്ള ആള് ശുക്രനെ കൊണ്ടുണ്ടാണ് മാളവീയോഗം ഉണ്ടാകുന്നത്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകണമെന്നാണ്.
എന്തായാലും വൈഷ്ണവിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ ബാബു നരേന്ദ്രയുടെ നമ്പർ കാണാം. പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ വിളിച്ച് നേരിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. പ്രേക്ഷകരുടെ ഇതുപോലുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.